മലർ കൊണ്ടുള്ള മിക്സറാണ്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ചായക്കാണെങ്കിലും വളരെ ക്രിസ്പി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റിയുമാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു ക്രിസ്പി ആയിട്ടുള്ള മുർമുറെ അഥവാ മലർ കൊണ്ടുള്ള മിക്സറാണ്. അപ്പോൾ ഞാനിത് ഒരു ചെറിയ ഇൻട്രൊഡക്ഷനും കൂടി തരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഞങ്ങളൊരു 3.5 years ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ 3 പതിറ്റാണ്ടിലേറെ കാലം ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് ട്രാൻസ്ഫറായി ബാംഗ്ലൂർ എത്തി. അപ്പോൾ ഇനി ആ ഇടക്കാലത്ത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ആരംഭിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. ഏകദേശം 2 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ ഷിഫ്റ്റ് ആവും. ഞാൻ കുറച്ച് സമയത്ത് ബ്രേക്കിന് ശേഷമാണ് ഇനി എനിക്ക് വീഡിയോ ഇടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുമായി വരെ എല്ലാവർക്കും ബൈ. നമുക്ക് സിമ്പിളായ രീതിയിൽ ഒരു മിക്സർ തയ്യാറാക്കാം. റെഡിമെയ്ഡ് മേടിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. നിലക്കടല കുറച്ച് വറുത്തെടുക്കണം. പൊട്ടുകടല വറുത്തത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർക്കാൻ ആവശ്യമായത് കറിവേപ്പിലയും മുളകുമാണ്. അത് നമുക്ക് വറുത്ത് ചേർക്കാം. പിന്നെ ഇതെല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാം. നിലക്കടലയൊന്ന് വറുത്തെടുക്കണം. ഒരു ബൗള് നിറച്ചെടുത്ത്, അതുപോലെ ഒരു ബൗളിൽ ഇത്തിരി കൂടുതലുണ്ട് പൊട്ടുകടല. അപ്പോൾ ആദ്യം നമുക്ക് നിലക്കടല നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കപ്പിരണ്ടി അഥവാ നിലക്കടല നന്നായി പൊട്ടി ഒരുവിധം ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു മിനിറ്റ് കൂടെ കഴിയുമ്പോൾ അത് ശരിയാവും. അപ്പോൾ നമുക്ക് അന്നേരം തീ ഓഫ് ചെയ്യാം. പൊട്ടുകടല അഥവാ കപ്പിരണ്ടി നന്നായിട്ടായിട്ടുണ്ട്. തീ ഓഫ് ചെയ്തു. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് നല്ലപോലെ വിട്ടുള്ളതായ ഒരു പാനാണ് വേണ്ടത്. അപ്പോൾ ആ പാനിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിലക്കടല നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിലക്കടല നന്നായിട്ട് ഫ്രൈ ആയി വന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സെയിം പാനിലേക്ക് 2-2.5 spoon അധികം ഒഴിക്കണ്ട, ടീസ്പൂണിന് ഒഴിച്ചാൽ മതി. ഞാൻ 2 teaspoon കഷ്ടി എണ്ണയാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയി വന്നാൽ മതി. ഇനി കറിവേപ്പിലയും മുളകും നന്നായിട്ട് മുരിഞ്ഞിട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി 1 teaspoon ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കണം. ഒരു പൊടിക്ക് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഉപ്പ് കുറച്ചെണ്ണ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. പൊട്ടുകടല ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ടൊന്നങ്ങ് ഇതായാൽ മതി. ഏതാണ്ടൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി. വലിയ പാത്രത്തിലിട്ട് തീ നമ്മൾ ഓൾറെഡി ഓഫ് ചെയ്തു. പൊട്ടുകടല പൊടിച്ചതും പൊട്ടുകടലയും ഇതിലിട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്താൽ മതി. നന്നായി മിക്സ് ചെയ്യണം. വലിയ പാത്രത്തിലല്ലേ, ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ അടിയിൽ പതുക്കെ സിമ്മിൽ നമുക്ക് തീ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. അപ്പം ഞാൻ അതൊക്കെ ഈ പാത്രത്തിൻ്റെ അടിയിൽ തീ ഒന്ന് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ മലരിനെല്ലാം നല്ലപോലെ ഒരു ഇളം മഞ്ഞ കളർ കിട്ടും. ഇപ്പം പാകത്തിനാണ്. അപ്പോൾ ഇത് നമ്മുടെ ചായയ്ക്ക് ഒരു വെറൈറ്റി സ്നാക്സാണ്. വെറൈറ്റി നമുക്ക് നമ്മളിത് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് കുറേ ദിവസത്തേന് നല്ലപോലെ ചായയ്ക്ക് കഴിക്കാനുള്ള ഒരു ഐറ്റമായി. പിന്നെ നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം. പാത്രത്തിൻ്റെ ചൂടുകൾ നല്ല ക്രിസ്പായിട്ടിരുന്നോളും. പിന്നെ കുറച്ച് തണുത്ത് കഴിയുമ്പോൾ, ചൂടാറി കഴിയുമ്പോൾ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇതിട്ട് വെച്ചാൽ മതി. നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. ഇനി എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്കിത് വയ്ക്കാം. നോക്കുക, ഒത്തിരി വലിയ കണ്ടെയ്നറാണ്. വളരെ ക്രിസ്പായിട്ടുള്ള നമുക്കീനാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെടും. നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.